ഇബാദത്തുണ്ട്, നല്ല സൽക്കർമ്മുണ്ട്, തൊപ്പിയുണ്ട്, തലപ്പാവുണ്ട്, മാഷാ അല്ലാ, നല്ല നിസ്കാര ടൈമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സംഗതികളും ഉണ്ട്. പക്ഷേ അവരങ്ങനെ നമുക്ക് ചെറിയൊരു പ്രശ്നം. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അവിടെ എങ്ങനെ കേൾക്കും? അവിടെ എങ്ങനെ കേട്ടിട്ട് ആ കേട്ടത് നേരെ അപ്പുറത്ത് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് അവരെന്താ പറയണത്? അവരുടെ അഭിപ്രായം ഈ ശരി വെച്ച് കൊടുക്കുവല്ലോ, മറ്റവന്റെ പോലെ. ആ അതീജ് പറഞ്ഞതാ ശരി, അതീജ് പറഞ്ഞതിന് ശരി, ഇജ് പറഞ്ഞതന്നെ ശരി, ഓൻ അങ്ങനെ തന്നെയാണ്, ആ ഓൻ അങ്ങനെ തന്നെ, ഓൻ എനിക്ക് പണ്ടേ അറിയാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കോളും. പിന്നെ അങ്ങനെ റേഞ്ച് കയറി പോയിക്കോളും. ഇവരെ കുറിച്ചിട്ട് മോശമായി അവിടെ പറയാം, അവിടെ കേട്ടത് ഇവിടെ പറയാം. അതിനാണ് പരസ്പരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിക്കുന്നതാണ് നമീമത്ത്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണമല്ല, ഞങ്ങളെ കാക്കണമല്ല. ഓരോരുത്തരെ അവനാനിലേക്ക് ഇറങ്ങി ചിന്തിക്കാം, എനിക്ക് ആ സ്വഭാവം ഉണ്ടോ? നമ്മൾ പരാജയപ്പെടാം, അല്ലാഹു കാക്കട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും അതുണ്ടെങ്കിൽ മാറ്റണം. നമ്മള് അത് മാറി ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. മാറ്റിയിട്ടില്ലെങ്കിൽ അപകടം, വലിയ അപകടം നമ്മളെ കാത്തിരിക്കുകയാണ്, വലിയ അപകടം. നമീമത്തുകാർക്ക് കബറിൽ അല്ലാഹു ചില്ലറയാണോ പ്രിയപ്പെട്ടവരത്? ചില്ലറയാണോ? വലിയ ഗൗരവല്ലേ അത്? വലിയ ഗൗരവമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളതിന് പോവണ്ട, അതിന് മാറി നിൽക്കണമെങ്കിൽ കുറച്ച് പണിയാണ്, കുറച്ച് പണിയാണ് അതിനേക്ക് മാറ്റി നിർത്തുന്നത്. കാരണം എന്നും ചിലപ്പോ നമ്മളെ വാക്കിലൊക്കെ ഇങ്ങനെ അറിയാതെ വന്നു പോകും. പക്ഷെ അത് വരാതെ മനസ്സിനെ പിടിച്ച് നിയന്ത്രിക്കണമെങ്കിൽ വലിയൊരു പ്രയാസം തന്നെയാണ് അത്. എത്ര പ്രയാസപ്പെട്ടാലും വേണ്ടില്ല. നമ്മുടെ കബറിൽ നമ്മളാണ് കിടക്കാനുള്ളത്, അവിടെ മറ്റൊരാള് വരൂല. മറ്റൊരാളെ കുറ്റം പറഞ്ഞത് കബറിൽ കിടന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന, കബറിൽ കിടന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു ഗൈബത്തും ഒരു നമീമത്തും നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കാത്തിരിക്കുന്ന അദാബോടെ ദേശത്തോടെ കബർ അവനെ കാത്തിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഗൈബത്തുകാരെ കബറിന്റെ സമീപത്തിലൂടെ നടന്നു പോകുമ്പോ നിന്നെ കാത്തിരിക്കുകയാണ്, നീ പറഞ്ഞു പോയ ഗൈബത്തിനും നബീമത്തിനും പകരം നീ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി തമാശ പറഞ്ഞതാണ് ശരിയാണ്. പക്ഷേ ആ തമാശയിലൂടെ വേദനിച്ചത് ഒരു പണ്ഡിതന്റെ മനസ്സാണ്, ആ തമാശയിലൂടെ വേദനിച്ചത് ഒരു പാവപ്പെട്ടവന്റെ മനസ്സാണ്, ആ തമാശയിലൂടെ വേദനിച്ചത് നിന്റെ ഭാര്യയുടെ മനസ്സാണ്, നിന്റെ ഉമ്മാന്റെ മനസ്സാണ്. ഉമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭാര്യയെ കുറ്റം പറഞ്ഞത്, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഉമ്മാനെ ഇല്ലാത്തത് കുറ്റം പറഞ്ഞത്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വാപ്പയെ കുറ്റം പറഞ്ഞത്, മറ്റുള്ള കൂട്ടുകാരനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വേറെ കൂട്ടുകാരനെ കുറ്റം പറഞ്ഞതല്ല. വരും കൂട്ടുകാരാ കബറിൽ വരെ അദാബിന്റെ രൂപത്തിൽ നമ്മളെ തേടി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കാത്തുരക്ഷിക്കണമല്ല, ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് വലിയ കാവൽ നൽകണേ അല്ലാ. അതുകൊണ്ടാണല്ലോ മഹാന്മാരായ പണ്ഡിതന്മാരൊരു ചരിത്രം പറയുന്നത് കാണാ. ഒരു പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടു, പണ്ഡിതന്മാര് ചരിത്രം പറയുന്നത് കാണാ. എങ്ങനത്തെ സഹോദരിയാണെന്നറിയോ? ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സഹോദരിയാണ്, ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന സഹോദരിയാണ്, ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന സഹോദരിയാണ്. ആ പ്രിയപ്പെട്ട സഹോദരി മരണപ്പെട്ടപ്പോ ആ സഹോദരിയുടെ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുകയാണ്, കബറിലേക്ക് ഇറക്കി വെക്കുകയാണ്, കബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട കുടുംബങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നപ്പോഴാണ് ആ സഹോദരിയുടെ സഹോദരൻ ആലോചിച്ചതല്ല, എന്റെ സഹോദരിയെ ഞാൻ കബറിൽ ഇറക്കി വെച്ചപ്പോ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കാശ് കബറിലേക്ക് വീണുപോയല്ലോ അല്ല.
എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന കാശ് നിലത്തേക്ക് കബറിലേക്ക് വീണുപോയി. ഉടനെ തന്നെ ആ പ്രിയപ്പെട്ട സഹോദരൻ കബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. ഉടനെ തന്നെ ആ പ്രിയപ്പെട്ട സഹോദരൻ കബറിന്റെ സമീപത്തേക്ക് ചെല്ലുകയാണ്. കബറിന്റെ സമീപത്ത് എന്നുകൊണ്ട് അല്ലാഹുവേ ആ കബറിലേക്ക് നോക്കുകയാണ്. കബറിന്റെ മണ്ണ് വാതിയിട്ട് നോക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ കാശല്ലേ, അത് എടുക്കാൻ വേണ്ടി ആ പ്രിയപ്പെട്ട സഹോദരൻ നോക്കുന്ന സമയത്ത് അല്ലാഹുവേ മാഷാ അല്ലാ കബറിൽ വല്ലാത്ത തീയാണ്, കബറിൽ വല്ലാത്ത അജാബാണ്, കബറിൽ വല്ലാത്ത അജാബ് കാണുകയാണ്, കബറിൽ വല്ലാത്ത സങ്കടം കാണുകയാണ്. ഉടനെ തന്നെ ആ ചെറുപ്പക്കാര ഓടുകയാണ്, തന്റെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് ഉമ്മയോട് ചോദിക്കുന്ന ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്ന സഹോദരി മരണപ്പെട്ടുപോയല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി മരിച്ചു പോയല്ലോ ഉമ്മ, ആ സഹോദരിയെ കബറിൽ ഇറക്കി വെച്ചത് ഞാനാണ് ഉമ്മ. കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ കബറിലേക്ക് എന്റെ സമീപത്തുണ്ടായിരുന്ന കാശ് കബറിലേക്ക് വീണുപോയി ഉമ്മ. ആ കാശെടുക്കാൻ വേണ്ടി രണ്ടാമത് ഞാൻ കബറിലേക്ക് കബറിന്റെ മണ്ണ് മാറ്റിയ സമയത്ത് അല്ലാഹുവേ കബറിൽ കണ്ടത് വലിയ തീയാകിരുന്ന ഉമ്മ, കബറിൽ കണ്ടത് വല്ലാത്ത ഒരു അതാപായിരുന്ന ഉമ്മ. എന്ത് പറ്റിയമ്മ, നമ്മളെ പൊന്ന മോളെ നമസ്കരിക്കുന്ന മോളായിരുന്നുവല്ലോ, നമ്മളെ പൊന്ന മോളെ നോമ്പെടുക്കുന്നവരായിരുന്നുവല്ലോ, നമ്മളെ പൊന്ന മോളെ ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്തവരായിരുന്നുവല്ലോ. എന്ത് പറ്റിയമ്മ, ആ പ്രിയപ്പെട്ട പൊന്ന സഹോദരി ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നു ഉമ്മ. അപ്പോഴാണ് പ്രിയപ്പെട്ട പൊന്നാറ ഉമ്മ സഹോദരനോട് പറയുന്നത്, മോനെ ഇന്ന് മരണപ്പെട്ട കബറിൽ ഇറക്കി വെച്ച നിന്റെ സഹോദരി ഉണ്ടല്ലോ, അവൾ നല്ലവളായിരുന്നു, അവൾ ഒരുപാട് നന്മകൾ ചെയ്തവളായിരുന്നു, അവൾ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്തവളായിരുന്നു. പക്ഷേ അവൾക്ക് ഒരേ ഒരു മോശപ്പെട്ട സ്വഭാവം ഉണ്ടാകിരുന്ന പോലെ, ഒരേ ഒരു സ്വഭാവം അവൾക്കുണ്ടാകിരുന്ന പോലെ. എന്ത് സ്വഭാവമാണെന്നറിയോ, എന്ത് സ്വഭാവമാണെന്നറിയോ, ആ പ്രിയപ്പെട്ട പൊന്നാറമ്മ പറയുകയാണ്. ആ നമ്മുടെ പ്രിയപ്പെട്ട പൊന്നാരമോളുണ്ടല്ലോ, ഓരോ വീടിന്റെ സമീപത്തിൽ വന്നിട്ട് അവരുടെ രഹസ്യങ്ങൾ എങ്ങനെ കേൾക്കുമാകിരുന്ന പോലെ, ആ വീട്ടിൽ നടക്കുന്ന രഹസ്യ ചർച്ചകളെ കേൾക്കുമാകിരുന്നു, ആ രഹസ്യ ചർച്ചകൾ ചോർത്തെടുത്ത മറ്റുള്ള വീട്ടിൽ തന്നെ പറയുമാകിരുന്നു, ആ വീട്ടിലെ രഹസ്യ ചർച്ചകളെ ചോർത്തെടുത്തുകൊണ്ട് വേറെ വീട്ടിൽ പറയുമാകിരുന്നു മോനെ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ കുറിച്ചിട്ട് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറഞ്ഞു നടക്കുന്നൊരു സ്വഭാവം. അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട പൊന്നാറ സഹോദരിക്ക് ഉണ്ടാകുന്ന പോലെ, അത് മാത്രമാണ് മോനെ എന്റെ പ്രിയപ്പെട്ട സഹോദരി ചെയ്തതെന്ന് പറയുമ്പോ അല്ലാഹുവേ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയാണ്, അത് മാത്രമാണ് ഉമ്മ. കബറിലേക്ക് വീണുപോയ കാശെടുക്കാൻ വേണ്ടി ഞാൻ മടങ്ങി ചെന്നപ്പോ എന്റെ പൊന്നാറ സഹോദരിയുടെ കബറിന്റെ വന്ന വല്ലാത്ത കത്തിയാണെന്ന ഭയാനകമായ തീ ഞാൻ കണ്ടുപോയുമ്മ. ആ പെണ്ണ് നമസ്കരിക്കുന്നവളായിരുന്നുവല്ലോ, ആ പെണ്ണ് ജീവിതത്തിൽ നന്മ ചെയ്തവളായിരുന്നുവല്ലോ, ആ സഹോദരി ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്തവളായിരുന്നുവല്ലോ. പിന്നെ എന്ത് പറ്റി പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സഹോദരിക്ക് പരാജയം സംഭവിച്ചത് എവിടെയാണെന്നറിയോ, ആ സഹോദരിക്ക് പരാജയം സംഭവിച്ചത് എവിടെയാണെന്നറിയോ, മറ്റുള്ളവരെ കുറിച്ച് ഹീബത്ത് പറയുമാകിരുന്ന അല്ലാ, മറ്റുള്ളവരെ കുറിച്ച് നമീമത്ത് പറയുമാകിരുന്ന അല്ലാ, മറ്റുള്ളവരെ കുറിച്ച് മോശമായ വാക്കുകൾ പറയുമാകിരുന്ന അല്ലാ, കല്യാണം
സൽക്കാർ വീട്ടിലേക്ക് പോകുമ്പോ, മരണ വീട്ടിലേക്ക് പോകുമ്പോ, സൽക്കാർ വീട്ടിലേക്ക് പോകുമ്പോ അല്ലാഹുവേ ഇവിടെ കേട്ടത് അവിടെ പറയുന്നവരെ, അവിടെ കേട്ടവരെ ഇവിടെ പറയുന്നവരെ, നമ്മൾ ആലോചിക്കുന്നില്ലല്ലോ, നമുക്കത് പ്രശ്നമല്ലല്ലോ, അതിന്റെ ഗൗരവം നമ്മൾ ആലോചിക്കുന്നില്ല. ആരെങ്കിലും പറയുകയാണെങ്കിൽ അതെല്ലാം താങ്ങ് കൊടുക്കും പലരും പലരും ചെയ്യുന്നത്. ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് പലരും ചെയ്യുന്നത്. മാറാ മനസ്സ് കാണിക്കണം പ്രിയപ്പെട്ടവരെ, മാറി ചിന്തിക്കാൻ മനസ്സ് കാണിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യസ്തദു അലൈഹി അദാബിൽ ഖബറ, അവരെ ഖബറ് കാത്തിരിക്കുകയാണ്, അവരെ ഖബറ് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ.